കൊതുകിനെ മാത്രമല്ല മനുഷ്യനെയും കൊന്നു തള്ളുകയാണ് കൊതുകാശിനി ഇപ്പോഴത്തെ കറണ്ടിൽ പ്രവർത്തിക്കുന്ന കൊതുക് നാശിനി ഉപകരണത്തിൽ നിന്ന് തീപിടിച്ച് മുത്തശ്ശേരി മൂന്ന് കൊച്ചുമക്കൾക്കും ഉറക്കത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് കൊതുകുകടി ഒഴിവാക്കാനും കൊതുകിന്റെ കടിയേറ്റുള്ള രോഗങ്ങൾ വരാതിരിക്കാനുമായി കറിൽ പ്രവർത്തിച്ച കൊതുക് നാശിനി ഉപകരണത്തിൽ നിന്നുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് പുകപടലത്തിൽ ശ്വാസം മുട്ടിയാണ് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ചെന്നൈക്ക് സമീപം മാത്തൂർ എം എം ഡി എ കോളനിയിൽ താമസിക്കുന്ന ഉടയാറുടെ അമ്മ സന്താനലക്ഷ്മി എന്ന അറുപത്തി അഞ്ചുകാരിയും കൊച്ചുമക്കളായ സന് പ്രിയ സഹോദരന്റെ മകൾ പവിത്ര എന്നിവരാണ് മരണപ്പെട്ടത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭാര്യ സെൽവിയും ആശുപത്രിയിൽ നിൽക്കുന്നതിനാൽ അമ്മ സന്താനലക്ഷ്മിയാണ് കുട്ടികൾക്ക് കൂട്ടിനായി ഇവരുടെ വീട്ടിൽ മറ്റൊരു മകന്റെ കുട്ടിയുമായി എത്തിയത് കൊതുകനാശിനി ഉപകരണത്തിലെ ദ്രാവകം തീർന്നു പോകുകയും ഉപകരണം അമിതമായി ചൂടുപിടിക്കുകയും തുടർന്ന് ഉരുകി വീഴുകയും ചെയ്തതിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു ശനിയാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ അഗ്നിരക്ഷാസേനയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു വീട്ടിൽ ബോധരഹിതരായി കണ്ട നാലുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നൈലോൺ വലയിലാണ് കൊതുകനാശിനി ഉപകരണം ഉരുകി വീണതെന്നും ഇതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നുമാണ് പ്രാഥമിക നിഗമനം അതേസമയം ഇതിനു മുമ്പ് ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിരുന്നു കത്തിച്ചു വെച്ച കൊതുക് തിരിയിലെ പുക ശ്വസിച്ച് ഒരു കുടുംബത്തിലെ പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ച വാർത്തകളായിരുന്നു അന്ന് പുറത്തുവന്നത് കൊതുക്തിരി കത്തിച്ചതിനെ തുടർന്നുണ്ടായ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഡൽഹിയിലെ ശാസ്ത്രി പാർക്കിലെ വീട്ടിൽ ആറുപേരുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായത് അതേസമയം കൊതുക് തിരികളും ഒക്കെ പുറത്തുവിടുന്ന പുക ശ്വാസകോശത്തെയൊക്കെ ഏറെ ഹാനികരമായി ബാധിക്കുക മാത്രമല്ല ശ്വാസകോശ ക്യാൻസറിന് കൂടി ഇവയൊക്കെ കാരണമാകുന്നു പുതിയ പഠനം പൂനെയിലെ ചെസ്റ്റ് റിസർച്ച് ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിൽ ത്തിലും ചൈനയിലും തായ്വാനിലും നടന്ന പഠനങ്ങളിലും കൊതുകുതിരിയിലടങ്ങിയിരിക്കുന്ന മാരകമായ രാസവസ്തു ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് കൊതുകളെ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യ ചൈന പോലുള്ള മിതോഷ്ണ മേഖലകളിലാണ് യൂറോപ്പിലേതൊക്കെ ശീത മേഖലയാണ് കൊതുക് കുറവാണെന്നതിനാൽ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആവശ്യമൊന്നും അവിടെയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല അടച്ചിട്ട റൂമിൽ കത്തിച്ചുവെച്ച ഒരു കൊതുക് തിരിയിൽ നിന്നുയരുന്ന പുക ശ്വസിക്കുന്നത് നൂറ് സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നതിനേക്കാൾ അപകടകരമാണെന്നാണ് ഫൌണ്ടേഷന്റെ പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് രാത്രി കിടക്കാൻ നേരം കൊതുക് ഉറക്കില്ല എന്നതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കൊതുക് പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ ഇത്തരം വസ്തുക്കളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുന്ന സ്വഭാവ വിശേഷം പുലർത്തുന്നവയാണ് ഇന്ത്യയിലെ ഏത് മതവിഭാഗത്തിന്റെയും പ്രാർത്ഥനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ് ചന്ദനത്തിരി പോലും ചന്ദനത്തിരികളിൽ നിന്നും സാമ്പ്രാണിത്തിരികളിൽ നിന്നുമൊക്കെ പുറത്തുവരുന്ന പുകയിലടങ്ങിയിരിക്കുന്നത് ഇരുമ്പും ഇയവും മാഗ്നീഷ്യവും ഒക്കെയാണ് ഇതും മനുഷ്യ ശരീരത്തിന് ഏറെ ഹാനികരമാണ് കൊതുകുകളെ കൊല്ലാനായി സ്പ്രേ ചെയ്യുന്ന വിഷവും ബാധിക്കുന്നത് മനുഷ്യന്റെ ശ്വാസകോശത്തെ തന്നെയാണ് ഒട്ടും പുകയില്ലെന്ന് പറഞ്ഞ കമ്പനികൾ ഇറക്കുന്ന കൊതുക് തിരികളും മനുഷ്യന് ഏറെ ഹാനികരം തന്നെയാണ് ഇതുകൂടാതെയാണ് കൊതുകാശിനി ഉപകരണങ്ങൾ ഈ കൊതുകുനാശിനി ഉപകരണങ്ങളിലെ ദ്രാവകങ്ങൾ അതാത് സമയത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു അപകടം തന്നെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഡെസ്ക് കർമാ ന്യൂസ്